ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സമയത്ത്, ഇടതുപക്ഷ സർക്കാർ ഉള്ള സമയത്ത്, ഇപ്പോൾ ഇങ്ങനെ ഒരു ചില കാര്യങ്ങൾ കാണുമ്പോൾ ഭരണകൂടത്തിന് അതിനകത്ത് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുമോ? ഭരണകൂടത്തിന് അതിനകത്ത് ഒരു ഉത്തരവാദിത്തമില്ല. എന്തുകൊണ്ട് ജനങ്ങൾ അങ്ങനെ അതല്ലേ, പോകും? അതിനെതിരായിട്ട് വലിയ ശക്തമായ പിന്നെ ചർച്ചകളല്ലേ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വന്നത്. ആ നരബലിക്കെതിരായിക്കൊണ്ട് ഗവൺമെൻ്റ് അനുകൂലമായ നടപാട് സ്വീകരിച്ചു, അല്ല, ശക്തമായ നരബലി നടപടി. മാത്രമല്ല, ഞാൻ ഇപ്പം നരബലിയല്ല, താങ്കൾക്കെതിരെ ഏത് ഉണ്ടായ സാമൂഹ്യ വിവേചനം തിന്മകളും വരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ സാമൂഹ്യ തിന്മകളും മാറ്റിമറിക്കണം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. ഏറ്റവും വലിയ സാമൂഹ്യ തിന്മ എന്ന് പറയുന്നത് പിന്നെ മഹാഭൂരിപക്ഷം പട്ടിണി കിടക്കുന്നതാണ്. ആ പട്ടിണിയിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഏറ്റെടുത്തത്. നമ്മുടെ കേരളത്തിൽ ഇനി അവശേഷിക്കുന്ന അതിദരിദ്രരെ കണ്ടെത്താനും അത് കണ്ടെത്തിയ അതിദരിദ്രരെ ആ ദാരിദ്ര്യം മോചിപ്പിക്കാനും വേണ്ടിയുള്ള പദ്ധതി തയ്യാറാക്കി. അത് ചെറിയ കാര്യമല്ല, ഒരു സമൂഹത്തെ മുഴുവൻ തന്നെ ദാരിദ്ര്യത്തിന് വിശപ്പെന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ഒരു ഗവൺമെൻറ് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ആ അത് യഥാർത്ഥ ചിന്തയാണ്. അന്ധവിശ്വാസം കൊണ്ടോ അനാചാരം കൊണ്ടോ വിശ്വാസം കൊണ്ടോ ഇവിടെ ആരെങ്കിലും വിശപ്പ് മാറിയിട്ടുണ്ടോ? വിശപ്പ് മാറണമെങ്കിൽ ആ വിശപ്പ് മാറാനുള്ള ഭൗതിക അന്തരീക്ഷം ഉണ്ടാക്കണം.